തൃശൂർ പൂരം കലക്കിയ സംഭവം ഏറെ ഗൗരവകരമാണെന്നും ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ പറഞ്ഞു. നിലവിലെ അന്വേഷണം പ്രഹസനമാണെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു. പ്രധാനപ്പെട്ട ഒരു വിഷയം പൂരം കലക്കിയതാണല്ലോ, അതിപ്പോൾ ഗൗരവമുള്ള വിഷയമാണ്. അതൊരു നിലക്കും ഞങ്ങൾ വിടാൻ പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ, പൂരം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ ചരിത്രപരമായ ഒരു സംഭവം, മാറി മാറി വന്ന ഗവൺമെൻറ്റുകളുടെ കാലത്തൊന്നും മുടങ്ങിപ്പോവാത്ത ഒരു സംഭവം മുടക്കി എന്നുള്ള ആരോപണം, അത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ജുഡീഷ്യൽ എൻക്വയറി തന്നെ വേണം. ഇപ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു. ആ അന്വേഷണം ഒന്നുകിൽ വലയിൽ അല്ലെങ്കിൽ കുളത്തിൽ എന്നുള്ള നിലക്ക് പോലീസ് കലക്കി എന്നുള്ള ഡി ജി പി ആണെങ്കിലും പോലീസ് കലക്കി എന്നുള്ള ആരോപണത്തെക്കുറിച്ച് പോലീസ് തന്നെ അതിൻ്റെ വേറൊരു ഏജൻസി ക്രൈംബ്രാഞ്ച് വേറെ അന്വേഷിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അത് വലയിൽ നിന്ന് കുളത്തിൽ, കുളത്ത് വല അങ്ങനെ കളിച്ചിട്ട് കാര്യമില്ല. ഇതിൻ്റെ സത്യാവസ്ഥ ജനങ്ങൾക്കറിയണം. അൻവർ എന്ന് മാത്രമല്ല, കൂടുതൽ കൂടുതൽ ഭരണകക്ഷി നേതാക്കന്മാർ, ഇന്നിപ്പോൾ സുനിൽകുമാർ വീണ്ടും പറഞ്ഞിട്ടുണ്ട്, അവിടെ പരാജയപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികളും സംശയിക്കുന്നത് ഇപ്പോൾ അവിടെ ബി ജെ പിക്കുണ്ടായ ജയം പൂരം കലക്കി നേടിയതാണെന്നുള്ളതാണ്. അവർ നിരന്തരം അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അക്കാരണത്താൽ തന്നെ ഇത് വളരെ ഗൗരവമുള്ള വിഷയമല്ലേ. അപ്പോൾ ഒരു എം എൽ എ, ഭരണകക്ഷി എം എൽ എ മാത്രമല്ല, ഭരണകക്ഷി നേതാക്കൾ മുഴുവൻ തുടരെ തുടരെ രംഗത്ത് വന്ന് ആരോപണം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് വളരെ ഗൗരവമുള്ള ഒരു സ്ഥിതിവിശേഷമാണ്. മാത്രമല്ല, പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നുപോലും ഗൗരവമല്ലാത്തതില്ല. അതിപ്പോൾ ഈ പറഞ്ഞു ആര് പറഞ്ഞു എന്നുള്ളതല്ല വിഷയം. ഭരണകക്ഷി പറയുമ്പോൾ അതിന് പ്രത്യേകത ഉണ്ട്, ശരി തന്നെയാണ്. സാധാരണ അസാധാരണമായ സംഭവമാണല്ലോ, അസാധാരണമായ കാര്യങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അസാധാരണമായ രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ, അതേപോലെ തന്നെ കൂടെ കൂടെയുള്ള ആര് പറഞ്ഞിട്ടും അവർ പിന്നെയും പിന്നെയും, ഗവൺമെൻറ് പറഞ്ഞാലും പാർട്ടി പറഞ്ഞാലും അവർ പിന്നെയും പിന്നെയും മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനെ സംബന്ധിച്ച് തുടർ പ്രക്ഷോഭം നടത്തേണ്ടി വരും, ക്യാമ്പയിൻ നടത്തും. ജനങ്ങൾക്ക് ഇതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടാതെ ഒരു തരവില്ല. പോലീസിന് അന്വേഷണം ഒരിക്കലും പോരാ. കാരണം ഇത് പിന്നെ ഒരു എ ഡി ജി പിയെ കുറിച്ച് മാത്രമല്ല വന്നിരിക്കുന്നത്, ഒരു സംവിധാനത്തെക്കുറിച്ചാണ്. എ ഡി ജി പി അവിടെ ഉണ്ടായിരുന്നു, എന്നിട്ടും ഇടപെട്ടില്ല. അതുപോലെ തന്നെ കമ്മീഷൻ ഉണ്ടായിരുന്നു, ഇതിന് മുകളിലായാലും താഴെയായാലും ഒരു മുഴുവൻ ആളുകളും ഉണ്ടല്ലോ. അപ്പോൾ ആ സംവിധാനം തന്നെ തീർത്തും പരാജയപ്പെട്ടു. ഇപ്പോൾ ഈ തൃശ്ശൂർ പൂരം മുടങ്ങുക എന്നുള്ളത് കാഷ്വലായിട്ട് അങ്ങ് പറഞ്ഞു പോകാൻ പോകുന്ന ഒരു സംഗതിയല്ല. തൃശ്ശൂർ പൂരം മുടങ്ങാൻ തന്നെ പാടില്ലല്ലോ. തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ചരിത്രപരമായി നമ്മൾ അഭിമാനം കൊള്ളുന്നൊരു വലിയ സംഭവമല്ലേ, അത് മുടങ്ങാൻ തന്നെ പാടില്ല. പിന്നെ അത് മുടക്കിയത് കൂടിയാണെന്ന് പറയുമ്പോൾ പിന്നെ എവിടെ എത്തി കാര്യങ്ങൾ? ആരൊക്കെയാണ് രോഗികളെ കൊണ്ടുകൊണ്ട് ആംബുലൻസ് കയറി വരിക? രോഗികളെ കൊണ്ടുകൊണ്ട് ആംബുലൻസിൽ കയറി ഇപ്പോൾ സാധാരണ യാത്ര ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ഇനി ഇവിടെ ഇപ്പോൾ പതിഞ്ഞപ്പുണ്ട്, ആരൊക്കെയാണ് ആംബുലൻസ് കയറി വരിക, അല്ലെങ്കിൽ ആരൊക്കെ വന്ന് ഇറങ്ങുമെന്ന് പറയാൻ പറ്റുമോ? എന്തുതരം കലക്കലൊക്കെയാണ് ഇനി ഉണ്ടാകുക എന്ന് പറയാൻ പറ്റുമോ? അല്ല, ഞാൻ പറയാം, പോലീസിൻ്റെ സഹായം ഇല്ലാതെ സാധാരണ ഒരാൾക്ക് ആംബുലൻസിൽ കയറി വരാൻ തന്നെ പറ്റൂല. അത് തന്നെ നിയമവിരുദ്ധമാണ്. ജനങ്ങളെ നേരിടും, ജനങ്ങൾ നേരിട്ടോളും. കാരണം ജനങ്ങൾക്ക് വോട്ട് ചെയ്യാനറിയാം. ജനങ്ങൾക്ക് ഇതിനെ അവരുടെ സമ്മതിദാന അവകാശത്തിലൂടെ പരാജയപ്പെടുത്താൻ അറിയാം. നോക്കിക്കോളൂ, വയനാടും അതുപോലെ തന്നെ പാലക്കാടും അതുപോലെ തന്നെ ചേലക്കരയും അതുപോലെ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ യു ഡി എഫ് ജയിക്കും.